ആദ്യം തന്നെ ഇത്രയും കാര്യങ്ങൾ ചോദിച്ചത്. ശ്രീ ഷാബു പ്രസാദ്, ഇപ്പോൾ ലോകായുക്തയുടെ ഈ വിധി ന്യായത്തിൽ തന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഭിന്നാഭിപ്രായം വന്നത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. മുഖ്യമന്ത്രിയെ രക്ഷിക്കുന്നതിന് വേണ്ടി ലോകായുക്ത ശ്രമിച്ചു എന്ന ഒരു നിലപാട് താങ്കൾക്കുണ്ടോ? പക്ഷെ നേരത്തെ കെ ടി ജലീലിന്റെ കാര്യത്തിൽ ഇതേ ലോകായുക്ത തന്നെയാണ് വിധി പ്രഖ്യാപിച്ചത്. ജലീലിന് സ്ഥാനം ഒഴിയേണ്ടി വന്നിരുന്നു. അവിടെ മറ്റൊരു കാര്യം സംഭവിച്ചു, വിധി വൈകിയിരുന്നു. പക്ഷേ വിധി വന്നപ്പോൾ ജലീലിന് സ്ഥാനം ഒഴിയേണ്ടി വന്നു. മാത്രമല്ല കെ ടി ജലീൽ ഇതേ ലോകായുക്തക്കെതിരെ ശക്തമായ വിമർശനം ഉന്നയിച്ചതാണ്. അപ്പോൾ മുഖ്യമന്ത്രിയെ രക്ഷിക്കാൻ ഇതേ ലോകായുക്ത ഇടപെട്ടു, അങ്ങനെ ഒരു നിലപാട് താങ്കൾക്കുണ്ടോ? മഞ്ജുഷേ, ഒരു രണ്ടാഴ്ച മുമ്പ് നടന്ന ഒരു ഒരു മാധ്യമ ചർച്ചയിലെ നിങ്ങളുടെ കൂട്ടത്തിലൊരാൾ, ഒരു പ്രമുഖ മാധ്യമ പ്രവർത്തകൻ, വളരെ ഇങ്ങനെ അറിയാതെ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ കിടക്കുന്നത് അങ്ങ് പുറത്തു വന്നതാണ്. ഈ സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചയായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് കോൺഗ്രസ് പ്രതിനിധി ആരോ ചോദിച്ചു, എന്തുകൊണ്ട് ഒരു ജുഡീഷ്യൽ അന്വേഷണം വെക്കുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ പുള്ളിയുടെ ഒരു റിഫ്ലക്സ് ആക്ഷൻ പോലെ വന്ന ഒരു മറുപടി അത് വല്ലാതെ ഷോക്കിംഗ് ആയിരുന്നു. അദ്ദേഹം ചോദിച്ചത് പറഞ്ഞെന്താണെന്ന് വെച്ചാൽ, ഇവിടെ പിണറായി വിജയൻ പറയുന്നത് പോലെ എഴുതി കൊടുക്കാൻ തയ്യാറുള്ള എത്ര ജഡ്ജിമാർ വേണമെങ്കിലും ഈ കേരളത്തിലുണ്ട്, അപ്പം ഈ ജുഡീഷ്യൽ അന്വേഷണത്തിലൊക്കെ എന്ത് കാര്യമാണുള്ളതാണ്? പബ്ലിക്കായിട്ട് നിങ്ങൾ ഈ ഒരു ഒരു മാധ്യമത്തിൽ ഈ കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ കേൾക്കെ ഒരു ഇടത് സഹയാത്രികനായ മാധ്യമപ്രവർത്തകൻ പറഞ്ഞതാണിത്. ഞാൻ വേണമെങ്കിൽ ഇപ്പം ഇവിടെ അത് കേൾപ്പിക്കാം. അല്ല, ഞാനും കേട്ടതാണ്, ഞാനും കേട്ടതാണ്. അപ്പം ഞാനത് അവിടെ ഇരുന്ന് തന്നെ അതിനെ പ്രൊട്ടസ്റ്റ്. ഏ, ഞാനും കേട്ടതാണ്, താങ്കളും കേട്ടതായിരിക്കുമല്ലോ. അപ്പം ആ അപ്പം അത് ഒരു പെട്ടെന്ന് ചിന്തിക്കാതെ, ഈ ആലോചിച്ചുറപ്പിക്കാതെ പെട്ടെന്നുള്ളിൽ നിന്ന് ചിലപ്പം മനുഷ്യൻ അങ്ങ് അറിയാതെ സത്യം പറഞ്ഞു പോകുന്ന ഒരു സന്ദർഭങ്ങളൊക്കെ ഉണ്ടല്ലോ. അതാണ് ഈ റിഫ്ലക്സ് ആക്ഷൻ എന്ന് പറയും. അങ്ങനെ ആ മനുഷ്യൻ നിന്ന് റിഫ്ലക്സായി പുറത്തു വന്ന വാചകമാണത്. അത് ഒരു റിയാലിറ്റി ആണോ എന്ന് ചിലപ്പോൾ നമ്മൾ ചിന്തിച്ചു പോകും. കാര്യം ഇവിടെ ഏതെങ്കിലും ഈ ജഡ്ജാണെന്ന് പറഞ്ഞാൽ ശരി, ആൾ മനുഷ്യനല്ലേ. ഇവിടെ മുമ്പ് ഇവിടെ ഒരു ജഡ്ജിയെ, ഒരു ഹൈക്കോടതി ജഡ്ജിയെ പ്രതീകാത്മകമായി നാട് കടത്തിയിട്ടുണ്ട്. അത് പ്രതീകാത്മകം മാറി റിയലാവണമെന്നൊന്നും, കാര്യം ബേസിക്കലി അടിസ്ഥാനപരമായി ഇവർക്കൊക്കെ ഭയമുണ്ടെന്നേ. അതേപോലെ ഇവിടെ നടന്നിട്ടുള്ള കാര്യം, എതിരായിട്ടുള്ള വിധി വരുമ്പോൾ ഇവിടെ ജഡ്ജിമാരെയും കോടതികളെയും ഒക്കെ ഇവിടെ ഈ ഇടതുപക്ഷം എങ്ങനെയാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത്, എങ്ങനെ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളതെന്ന് നാം എത്രയോ വട്ടം ഈ പ്രബുദ്ധ കേരളത്തിൽ നമ്മൾ സാക്ഷികളാണ്. അല്ല, ഇത് വിധി എതിരാകുമ്പോൾ, വിധി എതിരാകുമ്പോൾ വിമർശിക്കുകയും വിധി അനുകൂലമാകുമ്പോൾ അതേ ജഡ്ജി തന്നെയാണെങ്കിൽ അനുകൂലിക്കുകയും ചെയ്യുന്നത്, അത് എല്ലാ കാലത്തും കണ്ടുവരുന്ന ഒന്നാണ്. അത് ഇന്ന രാഷ്ട്രീയ പാർട്ടി എന്നില്ല. വിധി അനുകൂലമാവുകയാണെങ്കിൽ അനുകൂലിച്ചു പറയും, എതിരാവുകയാണെങ്കിൽ ശക്തമായി വിമർശിക്കുകയും ചെയ്യും. ചിലപ്പോൾ ഇത്തരത്തിലുള്ള താങ്കൾ പറഞ്ഞതുപോലെയുള്ള ഈ നടപടികളും ഇവിടെ ഉണ്ടായിട്ടുള്ളതാണ്. അത് മാത്രമാണോ ഇന്നത്തെ ഈ വിധി ന്യായത്തെക്കുറിച്ച് താങ്കൾക്ക് തോന്നുന്നത്? മഞ്ജുഷേ, ഞാൻ ഇനി മഞ്ജുഷേ ഒരു കാര്യം ഞാൻ പറയാം. മഞ്ജുഷേ, ഞാൻ ഒരു കാര്യം പറയാം. ഇവിടുത്തെ ശ്രീ ബഹുമാനപ്പെട്ട ജ്യോതികുമാർ ഇവിടെ ഇരിപ്പുണ്ട്. ഞങ്ങളൊക്കെ വളരെ ശക്തമായ ഒരുപാട് കാര്യങ്ങളിൽ വിയോജിക്കാറുള്ളതുമാണ് പല കാര്യങ്ങളിലും. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഈ കോടതി വിധികളോട് ഇവിടുത്തെ യു ഡി എഫ് ഗവൺമെൻറ്റോ കോൺഗ്രസ് പാർട്ടിയോ ഈ രീതിയിലുള്ള അങ്ങേയറ്റം അപലപനീയമായ അസഹിഷ്ണുതാപരമായ ഒരു നടപടിയെന്നും അല്ലെങ്കിൽ ആ ഒരു സമീപനമൊന്നും അവർ കൈക്കൊണ്ടതായി എനിക്ക് ഓർമ്മയില്ല. വിമർശിച്ചിട്ടുണ്ടാകാം, വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ടാകാം എന്നുള്ളതല്ലാതെ, ഒരു കോടതി വിധി അങ്ങോട്ട് എതിരായി കഴിഞ്ഞു കഴിഞ്ഞാൽ ജഡ്ജിമാരെയൊക്കെ പബ്ലിക്കായിട്ട് ശുംഭന്മാരെന്ന് വിളിക്കുക, എന്നിട്ട് അത് കോടതി വരുമ്പോൾ അത് എന്താണ് പറയുന്നത്, അത് ശോഭിക്കുന്നവനെന്നാണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറയുക. അല്ല, ഇത് ഇതേ ലോകായുക്തയുടെ കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മന്ത്രിസ്ഥാനം പോയ കെ ടി ജലീൽ പരസ്യമായാണ് ഫേസ്ബുക്കിലൂടെ തുടർച്ചയായിട്ട് ഇതേ ലോകായുക്തയെക്കുറിച്ച് വിമർശനങ്ങൾ ഉന്നയിക്കുകയായിരുന്നു. വ്യക്തിപരമായി പോലും ആക്ഷേപം ഉന്നയിച്ചതാണ്. അതെ 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 അതെ
അതായത് വിമർശനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യമുണ്ട്, അതിനെ വിമർശനമോ അല്ലെങ്കിൽ വിയോജിപ്പ് രേഖപ്പെടുത്തലോ ഒന്നുമല്ല, ആ ലെവലൊക്കെ അങ്ങോട്ട് വിട്ട് അത് എവിടെ വരെ എത്തിയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് നമ്മുടെ മുമ്പിൽ ഇഷ്ടം പോലെ തെളിവുകളുണ്ട്. അപ്പം ഇപ്പം ഈ ലോകായുക്ത ഇവിടെ ഇരിക്കുന്നവർ ജസ്റ്റ് പാസിംഗ് ദ ബക്ക് എന്ന് പറയുന്ന പോലെ കാര്യം അവർക്ക് അനുകൂലമായി ഈ പറഞ്ഞ പോലെ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ വളരെ ശക്തമായ തെളിവുകൾ നിൽക്കുകയാണ്. എന്താണ് കേസ്? അതായത് ഇവിടെ രാജ്യത്ത് വളരെ ഒരു പാൻഡമിക് വരുമ്പോഴോ അല്ലെങ്കിൽ അതിശക്തമായ പ്രകൃതി ദുരന്തങ്ങൾ വരുമ്പോഴും അല്ലെങ്കിൽ അതുപോലെ തക്കതായ കാരണങ്ങൾ, അതായത് സാമ്പത്തിക ശേഷി ഇല്ലാത്ത ജന വിഭാഗങ്ങൾക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്കോ അങ്ങനെയൊക്കെയുള്ളവർക്ക് വേണ്ടിയിട്ട് നിധി പോലെ കരുതിയിരിക്കുന്ന ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ട് എന്ന് പറയുന്ന സാധനം അതെടുത്ത് ഇപ്പം ഞാൻ പറയുന്നില്ല ഉഴവൂർ വിജയനെ സഹായിക്കേണ്ടതെന്നും നമ്മൾ ഉഴവൂർ വിജയൻ്റെ ഫാമിലിയെ സഹായിക്കരുതെന്നും ആരും പറയുന്നില്ല, അർഹതയില്ല. അതുപോലെയോ അതിനേക്കാട്ടിലോ അർഹതയോ അതിനേക്കാട്ടിലൊക്കെ ലക്ഷക്കണക്കിന് മടങ്ങ് അർഹതയുള്ള എത്ര ഫാമിലി ഇവിടെയുണ്ട്, എത്ര കുടുംബങ്ങൾ ഇവിടെയുണ്ട് ആലോചിച്ച് നോക്കൂ. അതേപോലെ മരിച്ചുപോയ ഒരു ജനപ്രതിനിധിയുടെ കടങ്ങൾ തീർക്കാൻ ഉപയോഗിക്കുക, ഇവരുടെ അകമ്പടി വാഹനം ഇടിച്ചു മറിഞ്ഞൊരു പോലീസ് അല്ല മരിച്ചുപോയ ഒരു പോലീസ്, ഇതിനൊക്കെയാണോ ഈ ഫണ്ട് ഉപയോഗിക്കുന്നത്? ഇങ്ങനെ അതിശക്തമായ കാരണങ്ങൾ മുമ്പിൽ നിൽക്കെ ലോകായുക്തയ്ക്ക് മറിച്ചൊരു തീരുമാനം എടുക്കാനും പറ്റില്ല. ഇവരെ തീരുമാനം ഈ ചെകുത്താന്റെയും കടലിന്റെയും മധ്യത്തിൽ പെട്ടപ്പോൾ അവർ ജസ്റ്റ് അത് എന്താണ് ഈ പാസിംഗ് ദ ബക്ക് എന്ന് പറയുന്ന പോലെ അത് ഈ പറഞ്ഞ പോലെ ഫുൾ ബെഞ്ചിന്റെ തലയിലേക്ക് അങ്ങോട്ട് വിട്ടു. ഇതാണിപ്പോ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. എന്നാൽ ലോകായുക്ത ഈ കേസ് ഫുൾ ബെഞ്ചിന് വിട്ടുകൊണ്ട് തടി ഉരുകയാണോ ചെയ്തത്?